ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട് ക്രിസ്ത്യൻ ആയാലും ഇസ്ലാം ആയാലും ഹിന്ദു ആയാലും നിയമം ഒന്ന് തന്നെ സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ വ്യക്തി നിയമങ്ങളിൽ ഹിന്ദുവിന് ഒരു നിയമം ഇസ്ലാമിന് ഒരു നിയമം ക്രിസ്ത്യാനിക്ക് ഒരു നിയമം അങ്ങനെയാണ് ഇതിനു കാരണം മത നിയമങ്ങൾ സംരക്ഷിക്കുക ആയിരുന്നു എന്നാൽ ഹിന്ദു നിയമങ്ങളിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ വന്നിരുന്നു ഏക ഭാര്യത്വം അതുപോലെ ഹിന്ദു വിവാഹ നിയമം ഇവയൊക്കെ പരിഷ്കരിക്കപ്പെട്ടു ഇസ്ലാമിക വ്യക്തി നിയമങ്ങൾ കാര്യമായ മാറ്റമില്ലാതെ ഇന്ത്യ നിലനിർത്തി ക്രൈസ്തവ നിയമങ്ങളും ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായി എങ്കിലും എല്ലാവർക്കും പ്രത്യേകം നിയമങ്ങൾ നിലനിൽക്കുന്നു ഇതിനോട് സംഘ് പരിവാറിന് യോജിപ്പില്ല എന്ന് വേണം പറയാൻ ഇത് ഏകീകരിക്കപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ബാധകമായ സിവിൽ കോഡ് വരണം എന്നതാണ് ബി ജെ പിയുടെ ആഗ്രഹം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുകയാണ് പ്രഥമ ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് മോദി തന്നെ വ്യക്തമാക്കിയിരുന്നു എ ബി വാജ്പേയിയുടെ കാലത്ത് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയപ്പോഴും ചർച്ചകൾ സജീവമായിരുന്നു എന്നാൽ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ആ തീരുമാനം നടപ്പിലാക്കുക അത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ മോദി സർക്കാരിന് അതിന് കഴിയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമ്പര വിരിയിക്കാം എന്ന പ്രതീക്ഷയിലാണ് ബി ഇതിനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് അവർ അതേസമയം ഹിന്ദി ബെൽറ്റിൽ അടക്കം ബി ജെ പി വോട്ടുകൾ പെട്ടിയിലാക്കാൻ രാമക്ഷേത്ര നിർമ്മാണ പൂർത്തീകരണം അടക്കം ലക്ഷ്യമിടുന്നു ഇതിനോടൊപ്പം ഏകീകൃത സിവിൽ കോഡ് എന്ന വജ്രായുധവും പുറത്തെടുക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങി ഇതിന്റെ തുടക്കം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ആർ എസ് എസ് നേതൃത്വം ഈ ബില്ലിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തോട് നിർദ്ദേശിച്ചിരുന്നു ഇതോടെ രാജ്യത്താകെ ഏക വ്യക്തി നിയമം വേഗം നടപ്പിലാക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണ് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയെടുക്കുക അത്ര എളുപ്പമല്ലെന്ന കാര്യം സമ്മതിക്കാം എന്നാൽ അസാധ്യമാണെന്ന് മോദി സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലവെച്ച് ആരും പറയില്ല കാശ്മീർ പുനഃസംഘടനാ ബില്ലും മുത്തലാഖ് ബില്ലും രാജ്യസഭയിൽ പാസ്സാക്കിയെടുത്ത വിധം തന്നെ നോക്കുക പാർലമെന്റിന്റെ ജൂലൈയിലെ വർഷകാല സമ്മേളനത്തിൽ ഏകീകൃത സിവിൽ കോഡ് യു ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ വിളിച്ച ഉന്നതതല യോഗം നിർദ്ദേശിച്ചതായാണ് സൂചനകൾ യോഗത്തിൽ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആർ എസ് എസ് നേതാവ് അരുൺകുമാർ കേന്ദ്ര ആഭ്യന്തര നിയമ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയ അവർ പങ്കെടുത്തു അമിത്ഷായുടെ വിശ്വസ്തരായ ഏതാനും ബി ജെ പി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഏകീകൃത സിവിൽ കോഡ് ഗുണകരമാകുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഈ വർഷാവസാനം നടക്കേണ്ട മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗണ്ഡ് തെലുങ്കാന തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ബി ജെ പിയുടെ വജനായുധമാണ് ഏക വ്യക്തി നിയമം ഏകീകൃത സിവിൽ കോഡ് കൂടി നടപ്പിലാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണത്തിന് സഹായിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഏക വ്യക്തി നിയമം കൊണ്ടുവരികയെന്നത് ജനസംഘകാലം മുതലുള്ള ബി ജെ പിയുടെ നയമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ ഏക വ്യക്തി നിയമം എന്നിവയിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് ആർ എസ് എസ് നേതൃത്വം പ്രധാനമന്ത്രി മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കും നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെയാണ് ബില്ല് വീണ്ടും പൊടിതെട്ടിയെടുക്കുന്നത് അതേസമയം ഏകീകൃത നിയമത്തിൽ ന്യൂനപക്ഷ ിൽ എതിർപ്പുയരും എന്ന കാര്യം ഉറപ്പാണ് അതേസമയം രാജ്യത്താകെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ ബി ജെ പി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു ഉചിതമായ സമയത്ത് എല്ലാ ജനാധിപത്യ നടപടികളും ാലിച്ചാകും നിയമം നടപ്പിലാക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പാർലമെന്റിൽ നിയമനിർമ്മാണത്തിലൂടെയാകും കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കുകയെന്ന് സോളിസിറ്റർ ജനറൽ നേരത്തെ സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു അതേസമയം ഏകീകൃത സിവിൽ കോഡിനെതിരെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പ്രമേയം പാസാക്കിയിരുന്നു വിവിധ മതത്തിൽപ്പെട്ട ജനങ്ങൾ ഒരുമയോടെ ജീവിക്കുന്ന മണ്ണാണ് ഇത് അതുപോലെ രാജ്യത്തിന്റെ പുരോഗതിക്ക് അവരോരോരുത്തരും വ്യക്തമായ സംഭാവന നൽകിയിട്ടുണ്ട് ആ സാഹോദര്യം നശിപ്പിക്കുന്നത് രാജ്യത്തെ ദോഷകരമായി ബാധിക്കും അതിനാൽ ഇപ്പോൾ പടരുന്ന വിദേശ ത്തിന്റെ തീകെടുത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടേണ്ട സമയമാണിതെന്ന് ഇവർ യോഗത്തിൽ പറയുകയുണ്ടായി